വെൽക്കം ടു അവർ ചാനൽ വിഹാൻസ് റെസിപ്പീസ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് നത്തോലി വരട്ട്. ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള അര കിലോ നെത്തോലിയാണിത്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നു. ഇത് ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇത്തിരി മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ വരുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കാര്യം ഇതൊന്ന് വറുത്തെടുക്കുമ്പോൾ അതിനൊരു ക്രിസ്പിനെസ് നിൽക്കാനും അതിൻ്റെ വെള്ളമയം മുഴുവനും പോകാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. ഇതൊരു 15-20 മിനിറ്റ്സ് മാക്സിമം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ചെറിയ ഫിഷ് ആയതുകൊണ്ട് അതിൻ്റെ അരപ്പൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ച് എടുക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നെത്തോലി ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മെയിൻ കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ ചേർത്ത് കൊടുത്തത്. ചൂടായി വന്ന എണ്ണയിലോട്ട് നമ്മൾ ഒരു പിഞ്ച് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പീസ് പച്ചമുളകാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2 വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഏകദേശം ഇത് മൂത്തെത്തിയിരിക്കുമ്പോഴത്തേക്കും ഒരു 2 സവോള അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഈ സവോള എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വാടി വരുമ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. തീ വളരെ കുറച്ചിട്ടേ ഇത് ചെയ്യാവുള്ളൂ, മസാല കയറി കരിയാനായിട്ട് ഇടയുണ്ട്. ഇത് ഗരം മസാലയാണ്, ചിക്കൻ മസാല, ഗരം മസാല. അത് 1/2 സ്പൂണ് അല്ലെ 1/2 ടീസ്പൂൺ. ഇതിനെ നല്ലതായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമ്മളതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് മൂക്കണ്ട. ഇത്രയും മൂത്തെത്തുന്നതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. 1 ബൗള്, ചെറിയൊരു ബൗള്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഏകദേശം ആ തേങ്ങയും അതിനകത്ത് കിടന്ന് റോസ്റ്റഡ് ആവേണ്ട ഇല്ല. ഒന്ന് എല്ലാ മസാലയും ആ തേങ്ങയിലും ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇപ്പം. അടുത്തായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് തരിയായിട്ട് പൊടിക്കണമെന്നില്ല, ചെറു തീയിലിട്ടാൽ മതി, തേങ്ങ മൂക്കാൻ പാടില്ല. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇത് വാളംപുളി പിഴിഞ്ഞെടുത്താണ്, 1 നെല്ലിക്കാ വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞെടുത്തതാണിത്. അതൊരിച്ചിരി വെള്ളമയം ഉണ്ടിപ്പോൾ. പൂർണ്ണമായിട്ടും ആ വെള്ളമയം മാറുന്നതിന് മുന്നേ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള നെത്തോലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുത്തി ഉടച്ച് ഇളക്കാൻ പാടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ആ വെള്ളമയത്തോടുകൂടി തന്നെ നമ്മൾ അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയത്ത് തീ ഇച്ചിരിയൊന്ന് കൂട്ടിക്കൊടുത്തിടാൻ പറ്റും. അത് ഒന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നല്ല റോസ്റ്റായി, അപ്പുറത്തെ സൈഡും എല്ലാം നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് 1-2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് ആവിയിലിരുന്ന് നല്ലതായിട്ട് അതൊന്ന് സെറ്റാവുകയാണ്. അങ്ങനെ
നമ്മുടെ നെത്തോലി വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. Thank you for watching VeeHans Recipes. If you like our video, please subscribe, like, and share.